അങ്ങനെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു ഉമ്മയെ ഉമ്മറയ്ക്ക് വിടുന്നു എന്നുള്ളത്. അതിന്നാണ് 24. ഹേ വച്ചമാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് ഒരു വിളി വന്നത്. ഇതിനു മുന്നേ ഒരു ചെറിയ വിളി വന്നു, അതെന്താണ് നിങ്ങൾ കണ്ടിട്ട് വരും. അങ്ങനെ രാവിലെ തന്നെ അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാർബിക്യൂ ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി അവർ എവിടെ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറക്കി വണ്ടിക്കകത്ത് വെക്കുക എന്നാണ് ഇപ്പോൾ കിട്ടിയേക്കുന്ന നിർദ്ദേശങ്ങൾ. ആദ്യത്തെ വള്ളിക്കെട്ട് ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് മാത്രമല്ല, ഇനിയുണ്ട് വലിയൊരു സാധനം അകത്തിരിക്കുന്നുണ്ട്. അതിനി എടുത്ത് വണ്ടിക്കകത്ത് കയറ്റുക. അപ്പോൾ ഇനി മറ്റത് പോയി എടുത്തോണ്ട് വരട്ടെ. ഇത് ബാർബിക്യൂ ചെയ്യുന്ന വലിയ പുതിയ സൈറ്റാണ്, അതിവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇതാണ് അവരെവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഇതാകെ കുളമായിരിക്കുകയാണ്. ഇനി അതെടുത്ത് ക്ലീൻ ചെയ്ത് ഇറക്കുക. കഴിഞ്ഞ വർഷം ഇറക്കിയതാണ്, ഇതുവരെയായിട്ടും പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കാണാം. അങ്ങനെ അത് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി അത് കാണണ്ടേ എങ്ങനെ ഇരിക്കുന്നെന്ന്. കഴിഞ്ഞ വർഷം എടുത്തിട്ട് ഇതുവരെയായിട്ടും അതിൽ തൊട്ടിട്ടേയില്ല. അതേപോലെ അതിൻ്റെ വേസ്റ്റ് എല്ലാം വെച്ചിരുന്നു. ഇപ്പോൾ അത് എടുത്ത് കഴുകി കുട്ടപ്പനാക്കി ഒന്ന് വെള്ളം തോർന്ന് കഴിയുമ്പോൾ എടുത്ത് വണ്ടിക്കകത്ത് വയ്ക്കുക. അതിനടുത്ത് ഫ്ലാറ്റിനോടെ കൊണ്ട് കൊടുക്കുക. അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഇനി നേരെ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിക്കകത്തെടുത്ത് സെറ്റ് ചെയ്തു. ആ സംഭവത്തിനടുത്ത് ഇവിടെ വെച്ചു, ബാക്കിയുള്ളതിനടുത്ത് പിറകിലും വെച്ചു. അപ്പോൾ ഇനി നേരെ നമുക്ക് ഫ്ലാറ്റിനവിടെ കൊണ്ട് കൊടുക്കാം. ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്ന് കാറിൻ്റെ അടുത്ത് വയ്ക്കാനാണ് പറഞ്ഞത്. അതിന് ശേഷം വേറൊരു ലൊക്കേഷൻ ഉണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫ്ലാറ്റിനവിടെ പോയി സാധനം അവിടെ വയ്ക്കാം. അപ്പോൾ ഇനി നേരെ ഫ്ലാറ്റിനവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഇവിടെ എത്തി കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നേരെ വേറൊരു ഐറ്റം ഉണ്ടത്. ഇനിയിപ്പോൾ നേരെ ഈ ഒരു ചെറിയ ബാഗും വേറൊരു ടവലും ഉള്ളത് നമുക്ക് ഇതും എടുത്തുകൊണ്ട് മേഡത്തിൻ്റെ അവിടെ മുകളിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ഓ, അങ്ങനെ അതും കൊണ്ടുവന്ന് ഫ്ലാറ്റിൻ്റെ അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റേ മട്ടൻ്റെ കബാബും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ പോകാനായിരുന്നു ലൊക്കേഷൻ തന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇനി നേരെ ഫുഡ് വാങ്ങുന്ന ഷോപ്പിലേക്ക് പോയിട്ട് അതിന് ശേഷം വന്ന് ഇത് കൊണ്ട് കൊടുത്തതിന് ശേഷം നേരെ നമുക്ക് ആ മട്ടൻ്റെ കബാബും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ ചെന്നിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ കെട്ടി നിർത്തിയിരിക്കുന്നതെല്ലാം ആടാണ്. ആടിനൊക്കെ റെഡിയാക്കി ഫ്രീസറിൽ നിർത്തിയാക്കിയാണ്. ആവശ്യത്തിന് എടുക്കുക, കണ്ടിക്കുക, തരിക. അതേപോലെ ഇവിടെ എല്ലാ സംഭവവും ഉണ്ട്. ആട്ടിൻ്റെ തല, അത്, ഇത്, കബാബ്, മട്ടൻ, ബീഫ്, എല്ലാ സംഭവവും. അപ്പം ഇനി ഇത് വാങ്ങിയിട്ട് വിളി ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ അവിടെ നിന്ന് സാധനം വാങ്ങി പുറത്തിറങ്ങി ഇനി തിരിച്ച് നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കുക. അതിനുശേഷം തമിമി ചെന്നിട്ട് എന്തൊക്കെ സാധനമാണ് ബ്രെഡ് അതുപോലെ ചപ്പ ചവറുകൾ. അപ്പോൾ ഇനി നേരെ ഇതുകൊണ്ട് കൊടുത്തിട്ട് തമിമിയിലും പോയി ആ സാധനം വാങ്ങിയിട്ട് വീണ്ടും കാണാം. അങ്ങനെ തമിമി പോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോഴത്തേക്കും കഫീലിൻ്റെ കാറിൻ്റെ കീയും തന്നു. ഇനി ഈ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വയ്ക്കാം. ഒരുപാട് സാധനങ്ങളെടുത്ത് തന്നു, അതൊക്കെ ഇനി വണ്ടിക്കകത്ത് വയ്ക്കാം. ഇതേപോലെ കുറേ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഇനിയും കാണും. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആ പിറകിൽ മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ബാക്കി ഇതൊക്കെ എടുത്ത് ഇനി ഇതിൻ്റെ അകത്ത് വയ്ക്കുക. അങ്ങനെ എല്ലാ സാധനങ്ങളും പറക്കി വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തു. അപ്പം ഞാൻ പോകേണ്ടതില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാനും എൻ്റെ ചേട്ടനും ഫാമിലി അവരെ ഫാമിലി എല്ലാവരും കൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ കഫീലിൻ്റെ എന്നു വെച്ചാൽ മാഡത്തിൻ്റെ കൂട്ടുകാർ അടുത്തുള്ള ഫ്ലാറ്റിലെ ആൾക്കാരെല്ലാവരും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് പൊക്കോളും. അവരിനി എന്തെങ്കിലും വള്ളിക്കിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിളിക്കും, ഫുഡ് വല്ലതും വാങ്ങാനാണെങ്കിലും. എന്തോ അറിയത്തില്ല, ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. എന്നിട്ട് അവർ പോയതിന് ശേഷം എനിക്ക് ഇവിടുന്ന് റൂമിലേക്ക് പോകാം. അപ്പം വണ്ടിയുടെ കീ എൻ്റെ കയ്യിലാണ്. അവർ വന്നതിന് ശേഷം ഇത് കൊടുക്കുക, അതിന് ശേഷം റൂമിലേക്ക് പോവാം. അതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും വള്ളിക്കിട്ടുണ്ടെങ്കിൽ അത് നോക്കണം. അപ്പോൾ ഇനി അത് നോക്കിയിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 2:24. ഞാനങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് മാഡം വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് മടക്കുന്ന ചെയർ കൊടുക്കണമെന്ന്. മടക്കുന്ന ചെയർ എന്ന് വെച്ചാൽ അത് ഇവിടെ ഉള്ളു അവരുടെ വീട്ടിൽ. അപ്പോൾ അവിടുത്തെ ഗാർഡനിൽ കിടക്കൊണ്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനവിടുന്ന് വീട്ടടിച്ച് വന്നപ്പോഴത്തേക്കും മാഡം വിളിച്ചിട്ട് പറഞ്ഞു വേണ്ട, അത് എടുക്കേണ്ട, നീ നിൻ്റെ റൂമിലേക്ക് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഞാൻ പിന്നെ തിരിച്ച് റൂമിലേക്ക് വന്നു. ഇനി വലിയ വെള്ളിക്കെട്ടൊന്നും കാണൂല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും
പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു ഉമ്മയെ ഉമ്മറയ്ക്ക് വിടുന്നു എന്നുള്ളത്. അതിന്നാണ് 24-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് അവർ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കും. അവിടെ നിന്നും അവിടെ എത്തുന്നത് ഒരു 10:30 കഴിയും. പിന്നെ ഏതാണ്ട് 4 മണിക്കൂറോളം അവിടെ നേരത്തെ എത്തണം. ഇപ്പം 2 മണിക്കാണ് ഫ്ലൈറ്റ്. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് കുവൈറ്റിലേക്കാണ്. കുവൈറ്റിൽ 2 മണിക്കൂർ ഡിലേ ഉണ്ട്. ഡിലേ എന്ന് വെച്ചാൽ അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ സൗദിയിലേക്ക് വരുന്നു. അപ്പോൾ ഇൻഷാല്ലാ നേരെ സൗദിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒരു 15 ദിവസം ഇവിടെ കാണും സൗദിയിൽ. അപ്പോൾ ഇൻഷാല്ലാ നല്ല രീതിയിൽ ഉംറ കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് നാട്ടിലെത്താൻ കഴിയട്ടെ. അങ്ങനെ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ മാഡം വിളിച്ചു, മാഡം അല്ല കഫീൽ വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവർ തിരിച്ചെത്തി കാണും. വണ്ടിയുടെ ഗ്ലാസ്സിലെല്ലാം അഴുക്കാണ്. അഴുക്കെന്ന് വെച്ചാൽ രാവിലത്തെ മഞ്ഞിൻ്റെ ആ മഞ്ഞ് തുള്ളികളെല്ലാം പിടിച്ച് പൊടി പിടിച്ചിരിക്കുകയാണ്. ചെറിയ മഴയും ചാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതാണ്. ഇനിയിപ്പോൾ വണ്ടി തുടക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ സ്കൂള്. അങ്ങനെ 2 ദിവസത്തെ സ്കൂളില്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞു ഇനി നാളെ തൊട്ട് സ്കൂൾ. അപ്പോൾ നേരെ തന്നെ എന്തായാലും നമുക്ക് ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. ഓ, അങ്ങനെ അവർ തിരിച്ചെത്തി. എല്ലാ സാധനങ്ങളും പറക്കി വെച്ചു. ഇവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പറക്കി അവരുടെ ഫ്ലാറ്റിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. ഫ്ലാറ്റിൻ്റെ അല്ല, ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുക. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പറക്കി എൻ്റെ വണ്ടി വെച്ച് തിരിച്ച് അവരുടെ ഉമ്മാരെ വീട്ടിലേക്ക്. അപ്പം ഇതെല്ലാം കൊണ്ടുപോയി മുകളിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ, മുകളിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് വീണ്ടും കാണാം. അങ്ങനെ അതെല്ലാം കൊണ്ട് മുകളിൽ വെച്ചു. അതിനുശേഷം ഒരു വലിയ വാക്യൂം ക്ലീനർ എടുത്തുകൊണ്ട് തന്നു. അത് മണലൊക്കെ വണ്ടിക്കകത്തുണ്ട്, അതെല്ലാം എടുത്ത് കളയാൻ. അപ്പോഴത്തേക്കും പക്ഷേ അതിന് കേബിളില്ല, വയറില്ല. അതുകൊണ്ട് പിന്നെ തിരിച്ചത് അതേപോലെ കൊണ്ട് വെച്ചു. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം മെസ്സേജ് ഇട്ടേക്കുന്നു തമീമി പോയി സാധനം വാങ്ങാൻ. അപ്പോൾ ഇനി നേരെ തമീമി പോയി സാധനം വാങ്ങിയിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 9:20 ആകുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു. അതിനുശേഷം ദാ വീണ്ടും മെസ്സേജ് വന്നിരിക്കുന്നു, വെയിറ്റ്. എന്തിനാണെന്ന് അറിയത്തില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്താണെന്ന് നോക്കിയിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ 10:41 ആയി. കുറേ നേരം അവിടെ നിന്നു, എന്നിട്ടും അവരെ വിളിയൊന്നും വന്നില്ല. ഏറ്റവും അവസാനം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു, വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ ഒരു നല്ല ദിവസമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഷൈനിങ് ഔട്ട്, ശുഭരാത്രി. അപ്പം എല്ലാവർക്കും മെറി ക്രിസ്മസ്.